നമസ്കാരം. നമുക്ക് വീടിൻ്റെ വാസ്തുപരമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഇത് നിങ്ങൾക്കറിയില്ല, ഒരുപക്ഷെ ഇത് വാസ്തു പ്രശ്നമാണോ എന്നുള്ളത് നിങ്ങൾക്കറിയത്തില്ല. ജീവിതത്തിൽ നിങ്ങൾ വീട് വെച്ച് കുറച്ച് കാലം മുന്നോട്ട് പോയിട്ടും നമുക്ക് യാതൊരുവിധ പുരോഗതിയും ഇല്ല. അല്ലെങ്കിൽ കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ വിളിച്ചു പറയുന്നത് കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ വീട്ടിൽ താമസിക്കുന്നുണ്ട്, എനിക്ക് യാതൊരു പുരോഗതിയും ഇല്ല. അല്ലെങ്കിൽ ഞാൻ അന്ന് എവിടെയാണോ നിന്നിരുന്നത്, അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് എവിടെയായിരുന്നു നിന്നിരുന്നത്, അതേപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. എനിക്ക് ജീവിതത്തിൽ യാതൊരുവിധ അഭിവൃദ്ധിയുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ പലരും ഇങ്ങനെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷേ നമുക്ക് അവിടെ വന്ന് എത്താൻ അവിടെ ചെന്ന് എത്താനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്തുകൊണ്ട് എനിക്ക് മാത്രമേ സാധിക്കുന്നില്ല. ഇനി എന്തെങ്കിലും ഇപ്പം വാസ്തുവിൻ്റെ കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, ഇനി എൻ്റെ വീട്ടിൽ എന്തെങ്കിലും വാസ്തു പ്രശ്നമുള്ളത് കൊണ്ടാണോ എന്നൊരു ഭാഗം ചിന്തിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ യൂട്യൂബ് നോക്കുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കുന്നു, അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് കാണുന്നു ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് വാസ്തു ദോഷങ്ങളുണ്ടാവും. അപ്പോൾ അവർ പലരും കണ്ടിട്ട് വിളിച്ചിട്ട് പറയും, സാറേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ സാറ് പറഞ്ഞേക്കുന്ന പല കാര്യങ്ങളും എനിക്കത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ എനിക്ക് വീടിന് വാസ്തുപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊരു സംശയമുണ്ട്, സാറ് വന്ന് നോക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കുള്ള മറ്റൊരു പ്രധാന പിന്നെ പേടി അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വാസ്തുവിനെ വിളിച്ച് നമ്മൾ കാണിക്കുമ്പോൾ, ഇപ്പം ഇവിടെ അടുക്കള വന്നിരിക്കുന്ന സ്ഥാനം ശരിയല്ല, അല്ലെങ്കിൽ ടോയ്ലറ്റ് വന്നിരിക്കുന്ന സ്ഥാനം ശരിയല്ല, അല്ലെങ്കിൽ വീടിൻ്റെ കണക്ക് ശരിയല്ല എന്ന് പറയുമ്പോൾ നമുക്കത് പൊളിച്ചു മാറ്റാനായിട്ടുള്ളൊരു ബഡ്ജറ്റ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അത്രയും പൈസ ഇപ്പം നമ്മുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ അത്രയും ഒരു പൈസ ഇറക്കി ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു പേടി പലർക്കുമുണ്ട്. അപ്പം വാസ്തുവിൽ നമുക്ക് അതിൻ്റെ ചുറ്റളവുകളും മറ്റുള്ള കാര്യങ്ങളും ഈ രീതിയിലാണ് നോക്കി കറക്റ്റ് ചെയ്യുന്നത്. ഫെങ് ഷുയിൽ കുറച്ച് വ്യത്യസ്തമാണ്. ഇപ്പം നമുക്ക് ഒരു വീട്ടിന് വാസ്തുപരമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഫെങ് ഷുയ് അറിയാവുന്ന, അല്ലെങ്കിൽ ഫെങ് ഷുയ് കൺസൾട്ടിനെ വിളിച്ചിട്ടാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ, പൊളിച്ചു മാറ്റലുകൾ കൂടാതെ ചില എലമെൻറ്റുകളും ചില ടൂൾസുകളും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ചിലർ ചോദിക്കും, സാറേ ഒരു വീട്ടിൽ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബെല്ല് കൊണ്ട് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ചെടി കൊണ്ട് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ലാഫിൻ ബുദ്ധ കൊണ്ട് വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ ക്ലിയർ ആവുമെന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഒരെണ്ണം കൊണ്ട് വെച്ചാൽ പൂർണ്ണമായും ശരിയാവുമെന്നുള്ളതല്ല പറയുന്നത്, പക്ഷേ നിങ്ങളുടെ വീടിൻ്റെ കറക്റ്റായിട്ടുള്ള പ്ലാൻ എടുത്ത് അതിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ എടുത്തിട്ട് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി, അപ്പോൾ പോസിറ്റീവായിട്ടുള്ള നക്ഷത്രങ്ങളുണ്ട്, നെഗറ്റീവായിട്ടുള്ള നക്ഷത്രങ്ങളുണ്ട്, പോസിറ്റീവായിട്ടുള്ള നക്ഷത്രങ്ങൾ ഏതെന്ന് കണ്ടിട്ട് അതിനെ നമ്മൾ കൂടുതൽ ഊർജ്ജവൽക്കരിക്കുകയും അതിനെ എൻഹാൻസ് ചെയ്യുകയും നെഗറ്റീവായിട്ടുള്ള സ്റ്റാർസിന് കറക്റ്റായിട്ട് അതിൻ്റെ പരിഹാരങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീടിൻ്റെ എനർജി ലെവൽ ചേഞ്ചായി നമ്മുടെ ജീവിതത്തിലേക്ക് അഭിവൃദ്ധികൾ വന്നു തുടങ്ങും. ഇത് ഞാനൊരാൾ ചെയ്യുന്നതല്ല, ലോകം മൊത്തം ഇന്ന് ഫെങ് ഷുയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസൾട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നക്ഷത്രങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, സാറേ ഇത് നമ്മളുടെ 27 നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണോ? അങ്ങനെയല്ല, ഈ നക്ഷത്രങ്ങളല്ല. അപ്പോൾ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ വാസ്തുവിലും അത്തരം ഓരോരോ നക്ഷത്രങ്ങൾ ആ വീടിന് പറയുന്നുണ്ട്. ഇപ്പോൾ അതല്ല ഞാനിവിടെ പറയുന്നത്, 9 നക്ഷത്രങ്ങളുടെ മാത്രം കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഓരോ ദിക്കിലും വരുന്ന 9 നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ പൊളിച്ചു മാറ്റലുകൾ ഇല്ലാതെ തന്നെ നമുക്കിതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ അപ്പോൾ ചിലർ പറയുന്നുണ്ട്, ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് വീട് വെച്ചിട്ട് ഞാനിത് പിന്നെ പൊളിച്ച് ഇപ്പോൾ പ്ലാൻ അയച്ചു ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ടല്ലോ, ഇത് ഇന്ന ഇന്ന രീതിയിലൊന്ന് കറക്റ്റ് ചെയ്യണം. അത് സാറേ നമുക്കതിന് ഫംഗ്ഷനിൽ പരിഹാരമുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അതങ്ങ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മളൊരു പുതിയ വീട് വയ്ക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ വെച്ചു പോയ വീടാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഫംഗ്ഷനിലെ ടൂളുകൾ ഉപയോഗിച്ച് എന്താണോ പ്രശ്നം അതിന് പരിഹാരം ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലർ ചോദിക്കും, നമ്മുടെ 100% പ്രശ്നം മാറുമെന്ന് ചോദിക്കും. 100% പ്രശ്നം മാറുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ 50% മുകളിൽ, അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഫെങ് ഷുയുടെ ബാലൻസിങ് മുഖേന നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.